എന്തായാലും രാജിവെച്ച് പുറത്തു പോകുന്ന സ്ഥിതിക്ക് കോൺഗ്രസിന് എത്രത്തോളം വലിച്ചു കീറാവോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് പട്ടേൽ സമുദായ നേതാവ് ഹാർദിക് പട്ടേൽ. ഡൽഹിയിൽ നിന്നുള്ള നേതാക്കൾക്ക് കൃത്യസമയത്ത് ചിക്കൻ സാൻഡ്വിച്ച് ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയെന്നാണ് പട്ടേൽ സമുദായ നേതാവ് ഹാർദിക് പട്ടേലിന്റെ വിമർശനം. മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധയൊന്നും ഫോൺ കോളിലാണ്. ഗുജറാത്തിലെ നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാരെ സന്ദർശിച്ച് ചിക്കൻ സാൻഡ്വിച്ച് ഉറപ്പുവരുത്തുന്നതിനാലാണെന്നും കോൺഗ്രസിൽ നിന്നും രാജി പ്രഖ്യാപിച്ചതിനു ശേഷം ഹാർദിക് പരിഹസിച്ചു. ഗുജറാത്തിലെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവരുടെ ശ്രദ്ധ ഫോണിലായിരുന്നു. സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഡൽഹിയിൽ നിന്നുള്ള നേതാക്കൾക്ക് കൃത്യസമയത്ത് ചിക്കൻ സാൻഡ്വിച്ച് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലാണ് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധ കാണിച്ചതെന്നും ഹാർദിക് പട്ടേൽ പറഞ്ഞു. ഗൗരവത്തോടെ ഒരു കാര്യത്തെയും സമീപിക്കില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന പ്രശ്നം. നമ്മുടെ രാജ്യം വെല്ലുവിളികൾ നേരിടുമ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ ആവശ്യമായി വന്നപ്പോൾ നേതാക്കൾ വിദേശ യാത്രയിലായിരുന്നു. നമ്മുടെ നേതാവിന് രാജ്യത്ത് ആവശ്യമുണ്ടായിരുന്ന സുപ്രധാന സമയത്ത് അദ്ദേഹം വിദേശത്തായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിച്ച് ഹാർദിക് വ്യക്തമാക്കി. മുതിർന്ന നേതാക്കൾ ഗുജറാത്തിനെയും അവിടുത്തെ ജനങ്ങളെയും വെറുക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ സംസ്ഥാനത്തെ നയിക്കാനുള്ള ബദലായി കോൺഗ്രസിനെ ജനങ്ങൾ കാണുമോ എന്നും കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച രാജിക്കത്തിൽ പട്ടേൽ ചോദിച്ചു. ഗുജറാത്തിന് ഇഷ്ടമല്ലാത്തതിനാൽ കോൺഗ്രസ് നേതൃത്വവും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗരേഖ പോലുമില്ല. സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ എതിർക്കാൻ മാത്രമായി കോൺഗ്രസ് നേതൃത്വം എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഞാൻ ഗുജറാത്ത് കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചു. എന്റെ തീരുമാനത്തെ എന്റെ എല്ലാ സഹപ്രവർത്തകരും ഗുജറാത്തിലെ ജനങ്ങളും സ്വാഗതം ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതിനുശേഷം ഞാൻ വിശ്വസിക്കുന്നു ഭാവിയിൽ ഗുജറാത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്നും പട്ടേൽ ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധി ഗുജറാത്തിലെത്തിയപ്പോൾ പ്രത്യേകമായി കാണാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നെ സഹായിക്കാൻ ഡൽഹിയിൽ ഗോഡ് ഫാദർമാരില്ല. എന്റെ സ്വന്തം യോഗ്യതകൾ മുൻനിർത്തി പ്രവർത്തിക്കേണ്ടതായി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾ കോൺഗ്രസിനെ കൈയൊഴിയുകയാണ്. അയോധ്യയിലെ രാം മന്ദിർ, ജമ്മുകാശ്മീരിലെ പ്രത്യേക അധികാരമായ ആർട്ടിക്കിൾ 370 എടുത്തുകളയൽ, GST നടപ്പാക്കൽ എന്നിവയെല്ലാം എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇന്ത്യ വിഷയങ്ങൾക്ക് വളരെ കാലമായി പരിഹാരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഗുജറാത്തിലെ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയെ ദുർബലപ്പെടുത്തുകയും പൊതു പ്രാധാന്യമുള്ള പല വിഷയങ്ങളിലും തണുപ്പൻ രീതി പിന്തുടരുകയും ചെയ്യുകയാണെന്നും ഹാർദിക് പട്ടേൽ കുറ്റപ്പെടുത്തി. എന്തായാലും കോൺഗ്രസിൽ നിന്ന് ഇനി കൊഴിയാനൊന്നും ബാക്കിയില്ലെങ്കിലും ഓരോരുത്തരായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നത് മാത്രമല്ല കോൺഗ്രസിന് എത്രത്തോളം കുറ്റപ്പെടുത്താവോ അതും ചെയ്തിട്ടാണ് പോകുന്നത്.